അനദർ എപ്പിസോഡ് ഓഫ് വണ്ടർ ഇൻ മൈ ഐസ്. ഇന്നൊരു നേച്ചർ ട്രെയിൽ ആയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളും ഞാനും കൂടി പോയ ചെറിയൊരു യാത്രയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത്. ഒരു മിനി ട്രക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് എല്ലാ കാലത്തും ആമ്പൽപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കുളം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞു. അപ്പൊ അതൊന്ന് കാണാനൊരു ആഗ്രഹം തോന്നി. അങ്ങോട്ടാണ് ഞങ്ങള് യാത്ര പോയത്. വെള്ളയും പിങ്കും നിറത്തിലുള്ള വലിയ ആമ്പൽപ്പൂക്കളാണ് അവിടെ വിരിയണത് എന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പോ ഞങ്ങള് യാത്ര പോകുമ്പോ ഞങ്ങൾ കവർ ചെയ്ത ഭൂപ്രകൃതി വളരെ പ്രത്യേകതകളുള്ളതായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ പൂമ്പ വഴിയിൽ കണ്ട സാധനങ്ങളും വളരെ കൗതുകം ഉള്ള കുറെ സാധനങ്ങളായിരുന്നു. അപ്പൊ ഇത് പങ്കുവെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഒരു പാടത്ത് കൂടെയാണ് നടന്നുപോയത്. പാടത്ത് ഒരുപാട് തരത്തിലുള്ള ചിത്രശലഭങ്ങളും തുമ്പികളും ചെറിയ പ്രാണികളും ഒക്കെ ഞങ്ങൾ കണ്ടു. അതിൽ ഒരു ചിത്രശലഭം ഞാൻ ഇതുവരെ കാണാത്തതായിരുന്നു. ഗോസാമർ വിങ്ഡ് ബട്ടർഫ്ലൈസിന്റെ ഗണത്തിൽ പെടുന്ന ഈ ബ്ലൂ വിങ്ഡ് ബട്ടർഫ്ലൈസ് ഉണ്ടാവും, അതിന്റെ ഗണത്തിൽ പെടുന്ന പീ ബ്ലൂ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പൂമ്പാറ്റ. പിന്നെ കണ്ടത് കോമൺ പിയറോ എന്ന് പറഞ്ഞിട്ട്, നാട്ടു കോമാളി എന്ന് മലയാളത്തിൽ പറയും. അത് പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ശരിക്കും അതിനൊരു കോമാളിയുടെ ഒരു മട്ടും മാതിരിയും തന്നെയാണ്. അതിന്റെ ചിറക് വെളുത്തതും അതിൽ കറുത്ത പുള്ളികളാണ്. പിന്നെ തുമ്പികള്, ഡ്രാഗൺ ഫ്ലൈസും ഡാംസൽ ഫ്ലൈസും ഒരുപാട് ഉണ്ടായിരുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഡാംസൽ ഫ്ലൈ ചിറക് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഒതുക്കിയിട്ടാണ് ഇരിക്കുക, കുറച്ച് മെലിഞ്ഞ ദേഹമായിരിക്കും. ഡ്രാഗൺ ഫ്ലൈ അങ്ങനെയല്ല, ചിറക് വിടർത്തിയിട്ടാണ് ഇരിക്കുക, കുറച്ച് തടിച്ച ദേഹവും. അപ്പോ ഡ്രാഗൺ ഫ്ലൈ പയഡ് പാഡി സ്കിമ്മർ എന്ന് പറഞ്ഞിട്ട് പാടത്ത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു തുമ്പിയാണ്. അതിന്റെ മെയിലും ഫീമെയിലും കണ്ടു. സ്വാമി തുമ്പി എന്നാണ് മലയാളത്തിൽ പറയുക. പിന്നെ സ്ട്രീം റൂബി എന്ന് പറഞ്ഞിട്ടൊരു ഡാംസൽ ഫ്ലൈ കണ്ടു. അതിഭയങ്കര ഭംഗിയുള്ള ഒരു ഡാംസൽ ഫ്ലൈ ആണ് അത്. ശരിക്കും ഞങ്ങൾ അതൊരു അരുവിക്കരയില് ഒരു ഒരു പാറക്കല്ലിന്റെ മീതെ ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു ഇതിലാണ് ഞങ്ങൾ കണ്ടത്. പിന്നെ ഒരുപാട് നിശാശലഭങ്ങൾ ഇലയുടെ അടിയില് പറ്റിപ്പിടിച്ചിരുന്ന് ഉറങ്ങുക. ചെറിയ ചെറിയ ബഗ്ഗുകളും ബീറ്റിൽസും പ്രാണികള്, ചുവന്ന നിറത്തിലുള്ളത്, കറുത്ത നിറത്തിലുള്ളത്, ചുവപ്പും കറുപ്പും കൂടിയത് എല്ലാം ഞങ്ങള് അവിടെ കണ്ടു. പേരറിയാത്ത ഒരുപാട് സാധനങ്ങള്. വളരെ രസികൻ ഒരു ജീവിയെ പിന്നെ അവിടെ കണ്ടു. നമ്മളെയൊക്കെ ഈ കൊറോണയുടെ പേടി ബാധിച്ച പോലെ ആ ജീവിയും ബാധിച്ചിട്ടുണ്ടോ എന്ന് കണ്ടപ്പോ സംശയം തോന്നി. എന്നുവെച്ചാ അത് കൈ ഇങ്ങനെ കഴുകി മുഖം ഇങ്ങനെ തുടക്കണ പോലെ കുറെ നേരം ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു ഒരു ഇലയുടെ മീത ഇരുന്നിട്ട്. അത് കണ്ടപ്പോ നല്ല തമാശ തോന്നി. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ വല്ലാതെ ഇങ്ങനെ തുറിച്ചു നോക്കണ ഒരു പുൽച്ചാടി. ഇങ്ങനെ ഒരുപാട് സാധനങ്ങള് പാടത്ത് ഞങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ പതുക്കെ എസ്റ്റേറ്റിന്റെ മീതയ്ക്ക് കയറി. അവിടെ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. അതിന്റെ ഉള്ളില് ആൾക്കാര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൃഷിസ്ഥലം ഇങ്ങനെ വളച്ച് കെട്ടി അതില് കമ്പിവേലി പോലെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ അതില് ഈ സോഡാ ബോട്ടിലിന്റെ അടപ്പുണ്ടല്ലോ, അത് തുളച്ചിട്ട് അതിങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഈ പന്നികളും പക്ഷികളൊക്കെ വന്നിട്ട് ഇത് തിന്നാൻ നോക്കുമ്പോ ഇതിൽ തട്ടിയാൽ അത് കിളിങ്ങണ ശബ്ദം ഉണ്ടാവും, അപ്പൊ അത് തന്നെ തിരിച്ചു വെക്കോളും എന്ന് പറഞ്ഞു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത് ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു. ആ നടക്കുമ്പോക്കെ എന്താ പറയുക, ഒരു പ്രത്യേകത, ഞങ്ങൾ നടക്കുമ്പോക്കെ ഒരു കറുത്ത കർട്ടൻ ഇങ്ങനെ വലിച്ചു കെട്ടിയ പോലെ കല്ലടിക്കോടൻ മല ഒരു ബാക്ക്ഡ്രോപ്പില് ഞങ്ങളുടെ ഒപ്പം ഇങ്ങനെ കൂടെ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴികള് വെയിലും ഇരുട്ടും കൂടിക്കലർന്ന വഴികളായിരുന്നു. റബ്ബർ എസ്റ്റേറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടന്നത് ശരിക്കും ഒരു തനി കാട്ടുപ്രദേശത്തേക്കാണ്. ഈ
കാട് വെട്ടിത്തെളിച്ചുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഞങ്ങള് പോയത് അങ്ങനെ തന്നെയാ. ശരിക്കും പറഞ്ഞ ഈ പച്ചിലകളുടെ ഗുഹകളുടെ ഉള്ളിൽ കൂടെ നൂണു പോയിട്ടൊക്കെ എന്ന് പറയാം. അതുപോലെയാണ് ഞങ്ങള് ആ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയത്, കാട് വെട്ടിത്തെളിച്ചിട്ട് തന്നെ. ഞങ്ങളുടെ കൂടെ ഒരു വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ യാത്ര പോവാനേ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഒടുക്കം ആ അമ്പൽക്കുളത്തിലെത്തി. അവിടെ ഞങ്ങൾ വിചാരിച്ച അത്ര ധാരാളം അമ്പൽപ്പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വെള്ളയുടെയും പിങ്കിന്റെയും സാമ്പിളായിട്ട് കുറച്ച് അമ്പൽപ്പൂക്കള്. അപ്പൊ ഞങ്ങളെ കൂടെ വന്നൊരു ആള് പറഞ്ഞേ, അയ്യോ നമ്മള് പ്രതീക്ഷിച്ച അത്ര അമ്പൽപ്പൂക്കളൊന്നും ഇല്ലല്ലോ എന്ന്. പിന്നെ ആ ആൾ എന്നെ തിരുത്തി, അമ്പൽപ്പൂക്കൾ ഇല്ലെങ്കിൽ എന്താണ് ഈ സ്ഥലം നമുക്ക് തരണ ഒരു പീസ്, ഒരു ശാന്തത, അത് വല്ലാത്തതാണ് എന്ന് പറഞ്ഞു. എല്ലാവരും അവിടെ കുറച്ചു നേരം മിണ്ടാതിരുന്നു, ആ സൈലൻസ് എൻജോയ് ചെയ്തു. വല്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഒരു കാര്യം മനസ്സിലായി, ജീവിതമാണെങ്കിലും അതെ, പ്രകൃതിയാണെങ്കിലും അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും അത് നമുക്ക് വേണ്ടി കാത്തുവെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യം കൂടിയില്ല, അത് നമ്മുടെ അടുത്തേക്ക് സമയമായ തന്നെ വരും. അപ്പോ ഒരുപാട് അമ്പൽപ്പൂക്കളൊന്നും ഞങ്ങൾ കണ്ടില്ലെങ്കിലും കുറച്ച് അമ്പൽപ്പൂക്കളും നിറയെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ മനസ്സിൽ നിറച്ച് ഞങ്ങള് തിരിച്ചു വന്നു. ഇനി വളരെ ഫാക്ച്വൽ ആയിട്ട് ഒരു കാര്യം പറയാം. പലർക്കും ഈ ആമ്പലും താമരയും വളരെ കൺഫ്യൂസിംഗ് ആണ്. താമരയുടെ ഇതള് റൗണ്ട് ആയിരിക്കും, ആമ്പൽപ്പൂവ് ശരിക്കൊരു നക്ഷത്രം ഉദിച്ചു നിൽക്കണ പോലെയാണ് തോന്നുന്നത്. അതിന്റെ ഇതള് കുറച്ച് ഷാർപ്പായിരിക്കും അതിന്റെ അറ്റം. പിന്നെ ആമ്പൽപ്പൂവ് വെള്ളത്തില് നല്ലോണം മുങ്ങിയിട്ടാ കിടക്കുക, വെള്ളത്തിനോട് ചേർന്നിട്ടാ കിടക്കുക. താമര വെള്ളത്തിൽ നിന്ന് കുറച്ച് ഉയർന്നിട്ടും താമരയുടെ ഇലയും അങ്ങനെ തന്നെയാ ഉയർന്നു വരും. ആമ്പലിന്റെ ഇല വെള്ളത്തിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വെള്ളത്തിനോട് തൊട്ട് കിടക്കണതാണ്. പിന്നെ ഇവിടുത്തെ അമ്പലങ്ങളിലൊന്നും ആമ്പല് പൂജയ്ക്ക് എടുക്കാറില്ല, താമര ധാരാളം പൂജയ്ക്ക് എടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ പെട്ടെന്ന് കണ്ടാ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും പൂക്കൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വിട വാങ്ങുന്നു.